നമസ്കാരം ഹിജാബ് വിഷയത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ വ്യക്തതയുള്ള നിലപാട് പുരോഗമനപരമായ നിലപാട് മതേതരത്വ മൂല്യങ്ങളിൽ ഉറച്ചുള്ള ഒരു നിലപാടാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് എല്ലാ ഗവർണർമാരെയും പോലെ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയാതെ രാജ്ഭവനിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരാളല്ല ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ദൃഢതയുണ്ട് അതാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി നമ്മുടെ ഗവർണറെ ഒന്ന് പരീക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു ഹിജാബ് വിഷയത്തിൽ കർണാടക ഹൈക്കോടതി വിധി അംഗീകരിക്കുന്നുണ്ടോ ആ വിധിയിൽ മതസ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങളെ മൗലികാവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന പലതുമില്ലേ എന്നെല്ലാം രാജീവ് ദർ സർദേശായി ചോദിക്കുകയുണ്ടായി പക്ഷേ ഇതിനെല്ലാം വായടപ്പിക്കുന്ന മറുപടിയാണ് ഗവർണർ നൽകിയത് ഈ രാജ്യത്ത് മുത്തലാക്ക് നിരോധിച്ചു മുത്തലാക്ക് നിരോധിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം നടത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ് ഈ മുത്തലാഖ് നിരോധനത്തിന് ശേഷം മുസ്ലിം വിവാഹമോചനത്തിൽ മോചനത്തിൽ തൊണ്ണൂറ് ശതമാനം കുറവുണ്ടായി താങ്കളുടെ ചാനൽ ഇത് ചർച്ച ചെയ്തിരുന്നോ എന്നാണ് കേരള ഗവർണർ ചോദിച്ചത് സത്യത്തിൽ ഇത്രയും വലിയൊരു വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യമായി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്നാണ് ഈ വാർത്ത നമ്മൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നത് ഈ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിനായി അവരുടെ പുരോഗതിക്കായി കൊണ്ടുവന്ന ഏറ്റവും വലിയ ഒരു നിയമനിർമ്മാണമാണ് മുത്തലാഖ് നിരോധിച്ചുകൊണ്ടുള്ള നിയമനിർമ്മാണം ആ കൂടി മുസ്ലിം സമൂഹത്തിൽ വന്ന പ്രകടമായ മാറ്റമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തു പറഞ്ഞത് വിവാഹമോചനത്തിൽ തൊണ്ണൂറ് ശതമാനം കുറവ് പല നിസ്സാര കാരണങ്ങൾ കൊണ്ടും മൂന്ന് പ്രാവശ്യം തലാക്ക് ചൊല്ലി മുസ്ലിം സ്ത്രീയെ ഒഴിവാക്കി സമൂഹത്തിൻ്റെ ഒരു മൂലയിലേക്ക് തള്ളുന്ന ഒരു പ്രാകൃതമായ ആചാരം ഇന്ത്യയിൽ ഇത്രയും കാലം നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് അത് മാറിയതോടുകൂടി മുത്തലാഖ് ഒരു ക്രിമിനൽ കുറ്റമായി മാറിയതോടുകൂടി ഇവിടെ മുസ്ലിം ജനത അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ തൊണ്ണൂറ് ശതമാനവും വിവാഹമോചനത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇത് നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല ഒരു ഹിജാബ് ധാരിയായ വാർത്താവതാരക താങ്കളുടെ ചാനലിൽ വന്നിരുന്ന് വാർത്ത വായിച്ചാൽ താങ്കളുടെ പ്രേക്ഷകർ അത് സ്വീകരിക്കുമോ എന്ന അടുത്ത ചോദ്യവും സർദേശായിക്ക് മിണ്ടാട്ടമില്ല കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻറ്റേതായിരുന്നു ചോദ്യം ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം ഉദ്ധരിച്ചുകൊണ്ട് ഈ ഹിജാബ് നിരോധനം മതവിശ്വാസത്തിനുള്ള അധികാരത്തിന് അല്ലെങ്കിൽ മതവിശ്വാസം ഉറപ്പു നൽകുന്ന ഒരു പൗരന് ഉറപ്പു നൽകുന്ന ഭരണഘടനയ്ക്ക് എതിരല്ലേ എന്നുവരെ ഈ മാധ്യമപ്രവർത്തകൻ ഗവർണറോട് ചോദിച്ചു ഗവർണറുടെ വാക്കുകൾ ഇതുമാത്രമായിരുന്നു ഭാരതത്തിൽ ഏതൊരു സ്ത്രീക്കും ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കാം ഏതൊരു സ്ത്രീക്കും ഹിജാബ് ധരിക്കുന്നതിൽ ഇവിടെ യാതൊരു നിരോധനവുമില്ല പക്ഷെ ചോദ്യം അത്രത്തോളം വിശാലമല്ല ആ ചോദ്യം സ്കൂളുകളിലും കോളേജുകളിലും യൂണിഫോം നിർബന്ധമാക്കാൻ ഒരു ഡ്രസ് കോഡ് കൊണ്ടുവരാൻ സ്കൂൾ അധികൃതർക്കും കോളേജ് അധികൃതർക്കും അധികാരമില്ലേ എന്നാണ് ആ ചോദ്യത്തിന് കോടതി ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് ഇത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണോ എന്ന് കോടതി ഇഴകീറി പരിശോധിച്ചതാണ് അല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു വീണ്ടും വീണ്ടും അത് നിർബന്ധിതമായ മതാചാരത്തിൻ്റെ ഭാഗമാണോ എന്ന് ഗവർണറോട് ചോദിക്കുമ്പോൾ ഗവർണർ അതിന് വളരെ വ്യക്തമായ മറുപടി നൽകുന്നുണ്ട് ഇത് മതാചാരത്തിൻ്റെ ഭാഗമല്ല ഒരു ഇസ്ലാം മതവിശ്വാസി കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നു ഇസ്ലാം മതം അഞ്ചു കാര്യങ്ങളാണ് നിർബന്ധിതമാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങളിൽ ഹിജാബ് ഉൾപ്പെടുന്നില്ല നിസ്കാരവും പ്രാർത്ഥനയും മെക്കാ സന്ദർശനവും അതുപോലെ ദാനധർമ്മങ്ങളും എന്നിങ്ങനെ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം മതത്തിൻ്റെ നിർബന്ധിതമായ അല്ലെങ്കിൽ ഒഴിവാക്കാനാകാത്ത ആചാരങ്ങളുള്ളത് അതിലൊന്നും ഹിജാബ് പെടുന്നേയില്ല എവിടെ നിന്നാണ് പിന്നെ ഈ ഹിജാബ് ഇസ്ലാം മതത്തിൻ്റെ ഒരു നിർബന്ധിത ആചാരമായി മാറിയത് എന്ന് ചോദിക്കുന്നു ഏതായാലും ഹിജാബ് വിവാദം ഹൈക്കോടതി കർണാടക ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു വളരെ വ്യക്തമായി തന്നെ ഹൈക്കോടതിയിൽ അത് ഉത്തരവും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ വന്ന് വരുന്ന ഭീഷണികളും അതുപോലെ തന്നെ കൊലവിളി പ്രസംഗങ്ങളുമെല്ലാം നാം കേട്ടതാണ് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിക്കുന്ന അപ്പീല് വന്നിട്ടുണ്ട് പക്ഷേ ആ അപ്പീലിലും സുപ്രീം കോടതിയിൽ നിന്നും മറിച്ചൊരു വിധി ആരും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഹിജാബ് ധാരണം അല്ലെങ്കിൽ സ്കൂളുകളിലും അതുപോലെ തന്നെ കോളേജുകളിലും യൂണിഫോം നിർബന്ധമാക്കുന്ന ആ സങ്കല്പത്തിന് തന്നെ എതിരാണ് മതവസ്ത്രമായ ഹിജാബ് ധരിക്കുന്നത് അത് നിരവധി കോടതികൾ ഇതിൻ്റെ നിയമവശം പരിശോധിച്ചിട്ടുണ്ട് അതിൽ വിധി പറഞ്ഞിട്ടുമുണ്ട് ഇനി സുപ്രീം കോടതി വിധിയും അത്തരത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഈ വിഷയത്തിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞ വാക്കുകൾ ഉത്തരേന്ത്യയിലെ ഇന്ത്യ ടുഡേയുടെ ആ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായിരുന്നു ഇത്രമാത്രം വ്യക്തതയോടെ ഹിജാബ് വിഷയത്തിൽ മറ്റാരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്നതും സംശയമാണ് വെബ് ഡെസ്ക് തത്തുമസ്